മലങ്കര കാത്തലിക് ടി വിയുടെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പ്രത്യേകമായിട്ട് മൂന്ന് വിശുദ്ധരെ അനുസ്മരിക്കുന്നു. ഡിസംബർ 14 തിരുനാൾ ആഘോഷിക്കുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, ഡിസംബർ 14 തന്നെ തിരുനാൾ ആഘോഷിക്കുന്ന മാർ അബ്രഹാം കിദിനോയോ, ഡിസംബർ 17 തിരുനാൾ ആഘോഷിക്കുന്ന മാർ റാബുള്ള. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ ജനനം സ്പെയിനിലെ ആവില നഗരത്തിനടുത്തുള്ള പൊന്തിഫോറസ് എന്ന സ്ഥലത്ത് 1542 ജൂൺ 24 തീയതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടു. സഹോദരൻ അതിനുശേഷം 2 വർഷത്തിനുശേഷം ഇഹലോകത്തു നിന്ന് യാത്രയായി. വളരെയേറെ കഷ്ടപ്പാടും പ്രയാസവും നിറഞ്ഞൊരു ബാല്യമായിരുന്നു യോഹന്നാന് ഉണ്ടായിരുന്നത്. മേദിയ എന്ന സ്ഥലത്തേക്ക് താമസം മാറാനായിട്ട് കുടുംബം നിർബന്ധിതമായി. അവിടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായിട്ട് ചേർന്നു. അടുത്തുള്ള അഗസ്റ്റീനിയൻ സന്യാസ ഭവനത്തിൽ അൾത്താരബാലനായി ഈ കാലയളവിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അഗസ്റ്റീനിയൻ സന്യാസികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സന്യാസിയാകാനുള്ള ആഗ്രഹം അങ്കുരിപ്പിച്ചു. അദ്ദേഹം തുടർ വിദ്യാഭ്യാസം നടത്തിയത് ഈശോ സഭയുടെ ഒരു വിദ്യാലയത്തിൽ ആയിരുന്നു. 1563 കർമ്മിലിത്ത സന്യാസമൂഹത്തിൽ അദ്ദേഹം അംഗമായി. വിശുദ്ധ മത്യാസിൻ്റെ യോഹന്നാൻ, ജോൺ ഓഫ് സെയിൻറ്റ് മത്യാസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. പ്രഥമ വ്രതവാഗ്ദാനത്തിന് ശേഷം അദ്ദേഹം സലമാങ്ക യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിക്കുവാനായി പോയി. 1567 വൈദികനായി അഭിഷിക്തനായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവ് വിശുദ്ധ അമ്മ ത്രേസ്യയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. സന്യാസ ജീവിതക്രമങ്ങൾ നവീകരിക്കപ്പെടാനുള്ള അദമ്യമായ അഭിലാഷത്താൽ അമ്മ പരിശ്രമിക്കുന്ന കാലയളവായിരുന്നു ഇത്. പുരുഷന്മാരുടെ സന്യാസ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നവീകരിക്കുവാനുമായിട്ടുള്ള ഉത്തരവാദിത്വം അമ്മ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. 1568 നവംബർ 28 ദുരുവേല എന്ന സ്ഥലത്ത് ഒരു പുതിയ ആശ്രമം യോഹന്നാൻ സ്ഥാപിച്ചു. ആ സ്ഥാപനത്തോടുകൂടി അദ്ദേഹം പുതിയ ഒരു പേര് സ്വീകരിച്ചു, കുരിശിൻ്റെ യോഹന്നാൻ, ജോൺ ഓഫ് ദ ക്രോസ്. കഠിനമായ വ്രതനിഷ്ഠയോടുകൂടിയ ഒരു സന്യാസ ജീവിതചര്യയാണ് ആ ആശ്രമത്തിൽ പിന്തുടർന്നിരുന്നത്. അവർ പാദരക്ഷകൾ ഉപയോഗിക്കാത്ത സന്യാസികൾ ആയിരുന്നു, നിഷ്പാദുകർ എന്ന് പറയും. നമുക്ക് കേൾക്കുമ്പോൾ വളരെ ലളിതം എന്ന് തോന്നുമെങ്കിലും യൂറോപ്പ് പോലുള്ളൊരു രാജ്യത്ത് അതിശൈത്യമുള്ള ഒരു സ്ഥലത്ത് പാദരക്ഷകൾ കൂടാതെ സഞ്ചരിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു കർമ്മമാണ്. പാദരക്ഷ ഉപേക്ഷിച്ചത് ആലങ്കാരികമായി പറയുമ്പോൾ അതൊരു ചെറിയ പ്രവൃത്തിയായിട്ട് തോന്നിയാലും അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് ചെല്ലുമ്പോൾ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു ജീവിതം തിരഞ്ഞെടുത്തുവെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഈ പെരുമാറ്റം. ഈ കഠിനമായ ആശ്രമചര്യകൾക്ക് സമൂഹത്തിൽ തന്നെ എതിർപ്പ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ തന്നെ സന്യാസ സമൂഹം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തെറ്റായി കാണുന്നതിനും ഇടയായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സന്യാസ സമൂഹത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതും അതിൻ്റെ ശ്രേയസ്സിന് യോജിക്കാത്തതുമാണോ എന്ന് അവർ കണ്ടെത്തി. ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ കുറ്റാരോപിതനാക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടു വിഭാഗം ആയി തീർന്ന കർമ്മലീത്ത സമൂഹത്തിൽ കുറ്റാരോപിതനായ ഇദ്ദേഹത്തെ ശിക്ഷയുടെ ഭാഗമായി തൊളേദോ എന്ന ആശ്രമത്തിലേക്ക് സ്ഥലം മാറ്റി. അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തടവറയിൽ ആയിരുന്നു. 10 അടി നീളവും 6 അടി വീതിയും മാത്രമുള്ള ഒരു ഒറ്റമുറിയായിരുന്നു അദ്ദേഹത്തിന് വസിക്കാനായി നൽകിയിരുന്നത്. നിവർന്ന് കിടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള തരത്തിലായിരുന്നു മുറിയുടെ ക്രമീകരണങ്ങൾ. ആ മുറിയിൽ ബന്ധനസ്ഥനായി അദ്ദേഹം ദീർഘകാലം കഴിഞ്ഞു. കഠിന പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയായി. ശിക്ഷയുടെ ഭാഗമായി ആഴ്ചയിൽ ഒരിക്കൽ പൊതുവായി ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുന്നതിന് അദ്ദേഹത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കേണ്ടതായി വന്നു. ധരിക്കാനുള്ള വസ്ത്രം പോലും പതിവായി മാറി നൽകിയിരുന്നില്ല. അല്പ ഭക്ഷണം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ. വായിക്കാൻ വിളക്ക് നൽകിയിരുന്നില്ല. അടുത്ത മുറിയുടെ ജനലിലൂടെ ഒഴുകി വരുന്ന അല്പ വെളിച്ചത്തിലാണ് അദ്ദേഹം വായിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഈ കാലയളവിൽ ദൈവമാതാവിൻ്റെ ദർശനമുണ്ടായി എന്ന് പറയപ്പെടുന്നു. 1578 ഓഗസ്റ്റ് 15 അദ്ദേഹം തടവറയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ കർമ്മലീത്ത സമൂഹത്തിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ പരിശുദ്ധ പിതാവ് ഇടപെട്ടു. നിഷ്പാദുകരെ ഒരു പ്രത്യേക സമൂഹമാക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചു. അങ്ങനെ പാദുകരും നിഷ്പാദുകരുമായ രണ്ട് വിഭാഗം കർമ്മലീത്ത വൈദികർ സന്യാസികൾ ഉണ്ടാകുവാനും ഇടയായി.
നിഷ്പാദകർക്ക് മാത്രമായി ഒരു ആശ്രമം സ്ഥാപിക്കുകയും അതിൻ്റെ പ്രഥമ സുപ്പീരിയറായി ജോണിനെ നിയമിച്ചു. ജീവിതത്തിൻ്റെ അവസാന കാലം ലാ പൊത്വേല ആശ്രമത്തിൽ സ്വച്ഛതയിലും ഏകാന്തതയിലും അദ്ദേഹം ചിലവഴിച്ചു. തൻ്റെ 46-ാമത്തെ വയസ്സിൽ 1591 ഡിസംബർ 14 രാത്രി 12 മണിക്ക് ഹാ എത്ര അമൂല്യ രത്നങ്ങൾ എന്ന ഉത്തമഗീതത്തിലെ വചസ്സുകൾ അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു വലിയ പ്രകാശം നിറയുകയും ആ പ്രകാശം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് നിത്യതയിലേക്ക് മടങ്ങുകയും ചെയ്തു. സുവിശേഷ മൂല്യങ്ങളുടെ ഉന്നത തലങ്ങൾ ഉയർത്തിക്കാട്ടിയ സന്യാസ ശ്രേഷ്ഠൻ. ആഴമായ ദൈവശാസ്ത്ര ചിന്തകൾ അദ്ദേഹം നൽകി. അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരിക്കുന്നു, വിശ്വാസത്തിൻ്റെ ജ്ഞാനം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സൃഷ്ടാവ് പാകിയിരിക്കുന്ന ദൈവത്വം എന്ന വിത്തിനെ മുളപ്പിച്ച് വളർത്തും. അങ്ങനെയാകുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, സൗമ്യത, സത്യസന്ധത, എളിമ, സ്വയം നിയന്ത്രണം തുടങ്ങിയത് കൊയ്തെടുക്കുവാൻ കഴിയും. മനുഷ്യരുടെ ചില തഴക്കങ്ങളാണ് മനുഷ്യനെ ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഉദാഹരണമായി അദ്ദേഹം വ്യർത്ഥ സംഭാഷണം, ചില വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള അമിതമായ ആകർഷണം, ഒരുപക്ഷെ അത് വസ്ത്രമാകാം, ചില ഭക്ഷണ സാധനങ്ങളാകാം, നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ അറിയാനുള്ള ഔത്സുക്യമാകാം, ഇതൊക്കെ അദ്ദേഹം കൃത്യമായി ഉയർത്തിക്കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നല്ല രചയിതാവ് ആയിരുന്നു. കർമ്മല മലകയറ്റം, സ്നേഹജാല, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, ദ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നീ കൃതികൾ സ്പാനിഷ് ഭാഷയിൽ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിൻ്റെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ സ്പാനിഷ് ഭാഷയിലെ എക്കാലത്തെയും വിശിഷ്ടമായ കൃതിയായി കണക്കാക്കപ്പെടുന്നു. 1675 ജാനുവരി 25 ക്ലമൻ്റ് 10-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തി. 1726 ഡിസംബർ 27 13-ാം ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭ കൂടാതെ ആംഗ്ലിക്കൻ സമൂഹങ്ങളും ലൂതറൻ സഭയും അടങ്ങുന്ന വിശുദ്ധനാണ് ജോൺ ഓഫ് ദി ക്രോസ്. ഈ പുണ്യവാന്റെ ഓർമ്മ നമ്മളിൽ പ്രത്യേകമായ ഔത്സുക്യം ഉളവാക്കുന്നുണ്ട്. താൻ സ്വീകരിച്ച പേരിൻ്റെ അർത്ഥം പൂർണ്ണമായി വെളിവാക്കിക്കൊണ്ട് കുരിശിനോട് ചേർന്നുള്ളൊരു ജീവിതമാണ് അദ്ദേഹം നടത്തിയത്. എത്ര തന്നെ സഹനമേറ്റാലും പീഡനമേറ്റാലും വിടിയോളുടെ വിശ്വസ്തത അവസാനം വരെ അദ്ദേഹം നിലനിർത്തി. മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിനെ കൂടുതൽ മുറുകെ പിടിക്കുവാനുള്ളൊരു വലിയ ത്വര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നിഷ്ക്രിയരാകാതെ കൂടുതൽ കർമ്മനിരതരാകുവാൻ ഈ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. തൻ്റെ തടറവാസ കാലത്തെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന കൃതി ഇന്നും സ്പാനിഷ് ഭാഷയിൽ മികച്ച കൃതിയായി കണക്കാക്കുന്നു എന്നുള്ളത് നാം നേരത്തെ കണ്ടുകഴിഞ്ഞു. ഈ പുണ്യവാന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഡിസംബർ 14 നാം തിരുനാൾ ആഘോഷിക്കുന്ന മറ്റൊരു വിശുദ്ധനാണ് അബ്രഹാം കിദിനോയോ. താപസ ശ്രേഷ്ഠനും താപസനുമായിരുന്നു അദ്ദേഹം. കിദിനോയിലെ മാർ അബ്രഹാമിൻ്റെ തിരുനാൾ കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും ഡിസംബർ 14 കൊണ്ടാടുന്നു. 3-ാം നൂറ്റാണ്ടിൽ എഡേസിയയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് അക്കാലത്ത് ഏറ്റവും മെച്ചമായ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം വിവാഹം കഴിക്കുവാനായിട്ട് സമ്മതിച്ചു. എന്നാൽ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രസ്തുത വധുവിനോട് താൻ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാനും ഒരു വിരക്ത ജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുന്നു എന്നുള്ള ആഗ്രഹം തീരുമാനം അറിയിച്ചു. ഈ തീരുമാനത്തെ ആ മഹള അംഗീകരിക്കുകയും അങ്ങനെ അദ്ദേഹം പട്ടണത്തിനടുത്തുള്ള ഒരൊറ്റ മുറിയിലേക്ക് പിൻവാങ്ങി ഏകാന്ത ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ആ മുറിയുടെ ഒരു ജനൽപ്പാളി മാത്രം തുറന്നിട്ട് മറ്റുള്ളവർ കൊടുത്തിരുന്ന ഭക്ഷണം അതിലൂടെ സ്വീകരിച്ച് തികച്ചും ഏകാന്തതയിലും മറ്റുള്ളൊന്ന് വേർപെട്ടും അദ്ദേഹം ജീവിച്ചു. അർത്ഥപൂർണമായ ഒരു ഏകാന്തവാസം, പ്രാർത്ഥനയുടെ ഒരു ജീവിതം, ദൈവവുമായിട്ട് മാത്രമുള്ള ബന്ധം. 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൈതൃകമായി ലഭിച്ച ഭാരിച്ച കുടുംബസ്വത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുടെ സഹായത്തോടുകൂടി അദ്ദേഹം സാധുക്കൾക്ക് വിതരണം ചെയ്തു. അബ്രഹാമിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ കീർത്തി ദേശം മുഴുവൻ വ്യാപിച്ചു. എഡേസിലെ മെത്രാൻ അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. വൈദികനായി അഭിഷേകം ചെയ്ത അബ്രഹാമിനെ ബത്ത് ദിനോയിലേക്ക് അയച്ചു. അന്യദൈവ ആരാധനാലയങ്ങളും
ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കുവാൻ ആളുകളെ പ്രേരിപ്പിച്ചു. തൽപരകക്ഷികൾ രോഷാകുലരായി അദ്ദേഹത്തെ പട്ടണത്തിന് പുറത്താക്കി. അല്പകാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു. വീണ്ടും ആളുകൾ അദ്ദേഹത്തിനെതിരാകുകയും അദ്ദേഹത്തെ വീണ്ടും പട്ടണത്തിന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം തൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു. അദ്ദേഹം 3 വർഷം കിദിനോയിൽ പ്രവർത്തിച്ചു. താൻ ഭൗതിക വസ്തുക്കളോടുള്ള ആകർഷണത്തിൽ പെട്ടുപോകുന്നുവെന്ന് ഭയപ്പെട്ട് 3 വർഷ ശേഷം അദ്ദേഹം കിദിനോയ് വിട്ട് തൻ്റെ എഡേസായിലെ ഒറ്റമുറിയിലേക്ക് മടങ്ങി. ശിഷ്ടകാലം മുഴുവൻ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിച്ചു. തെറ്റ് ചെയ്തവരെ ശാസിക്കാതെ കരുണയോടെ തിരുത്തുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. 70-ാം വയസ്സിൽ നിത്യസമ്മാനം സ്വീകരിക്കുവാനായി അദ്ദേഹം വിളിക്കപ്പെട്ടു. ഈ പുണ്യവാൻ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള കർത്തൃവചനം മത്തായിയുടെ സുവിശേഷം 19:21 അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഭൗതിക വസ്തുക്കൾ സുവിശേഷാനുസൃത ജീവിതത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നുള്ള വലിയ സത്യം അദ്ദേഹം പൊതു സമൂഹത്തോട് വിളിച്ചു പറയുന്നു. സ്നേഹപൂർവ്വം തിരുത്തുകയും ക്രിസ്തുവിൻ്റെ കരുണ എല്ലായ്പ്പോഴും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ മാതൃക നമുക്ക് അനുകരണീയമാണ്. സുവിശേഷത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള അകലം പാലിച്ച് വിശുദ്ധ ജീവിതം ജനിച്ച ഈ പുണ്യവാൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. December 17 നാം തിരുനാൾ ആഘോഷിക്കുന്നത് മാർ റാബുള്ള ആണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പുണ്യചരിതൻ, മെത്രാനും സന്യാസിയും. AD 350 അലോപ്പായിക്കടുത്തുള്ള കെന്നത്രീനിൽ ജനിച്ചു. പിതാവ് ഒരു വിജാതീയ പുരോഹിതൻ ആയിരുന്നു. മാതാവ് ഒരു ക്രൈസ്തവ വിശ്വാസിയും. അദ്ദേഹം ഒരു വിജാതീയനായി വളർന്നു. തൻ്റെ വിശ്വാസ സ്വീകരണത്തിന് കാരണക്കാരായ ഒരു 2 പേരെ അദ്ദേഹം പ്രത്യേകം സ്മരിക്കുന്നത്, കെന്നത്രിയിലെ മെത്രാനായ യൗസേബിയോസ്, അലോപ്പിയിലെ മെത്രാനായ അക്യുജിയാസ്. ഇവരുടെ സാമീപ്യവും അവരുടെ പഠനങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യം വന്ന യേശുനാമത്തിൽ നടന്ന വലിയൊരു അത്ഭുത സൗഖ്യവും. പലസ്തീനയിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്രാമധ്യേ ജോർദാൻ നദിയിൽ വെച്ച് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തുടർന്ന് തൻ്റെ ഉയർന്ന സർക്കാർ ഉദ്യോഗം അദ്ദേഹം ഉപേക്ഷിച്ചു. ഭാര്യയുടെയും മക്കളുടെയും അനുവാദത്തോടെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കഠിനമായ ഒരു താപസ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. 411 എഡേസായിലെ മെത്രാനായ ദിയോജനസിൻ്റെ പിൻഗാമിയായി അദ്ദേഹം അഭിഷിക്തനായി. ഏതാണ്ട് 24 വർഷം അദ്ദേഹം മെത്രാനായി സേവനം ചെയ്തു. വിശ്വാസ വിഷയത്തിൽ കഠിനമായ നിലപാടുകൾ, കർക്കശമായ നിലപാടുകൾ അദ്ദേഹം എപ്പോഴും എടുത്തു. നെസ്തോറിയൻ പാഷാണ്ഡതയ്ക്കെതിരെ വളരെ ശക്തമായി പോരാടി. വൈദികരെയും സന്യാസികളെയും നവീകരിക്കുവാൻ പരിശ്രമങ്ങൾ നടത്തി. വിജാതീയ സ്വാധീനം സഭാജീവിതത്തിൽ തുടച്ചു മാറ്റുവാൻ അദ്ദേഹം പ്രത്യേകം പരിശ്രമിച്ചു. 4 സുവിശേഷങ്ങളും ഗ്രീക്കിൽ നിന്ന് സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി. 3 സന്യാസനിയമങ്ങൾക്ക് രൂപം കൊടുത്തു. സത്യവിശ്വാസം എന്ന കൃതി ഗ്രീക്കിൽ നിന്ന് സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്തു. AD 435 ഇഹലോവാസം വെടിഞ്ഞു. സത്യവിശ്വാസം കലർപ്പില്ലാതെ പാലിക്കുവാൻ ഈ പുണ്യവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വാസം വെള്ളം ചേർക്കാനുള്ളതല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിനോട് നാം കൂടുതൽ അടുക്കുന്നുവെന്നും ഈ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ സമ്പാദിക്കുവാൻ, കൂടുതൽ സുവസരങ്ങൾക്ക് വേണ്ടി പോകുന്ന ഈ കാലയളവിൽ ഈ പുണ്യവാൻ്റെ മാതൃക നമുക്ക് പ്രചോദനം ആകട്ടെ. നാം അനുസ്മരിച്ച ഈ പുണ്യവാന്മാരുടെ മത്യസ്സ നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമുക്കിവരുടെ മത്യസ്സം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവനാമം എന്നും മഹത്വപ്പെടട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.